അഞ്ചൽ പട്ടണത്തിൽ തിരക്കേറിയ ഭാഗത്തെ പാദയോരത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് തീപിടിച്ചു. തീപിടുത്തതെ തുടർന്ന് അഞ്ചൽ ആയൂർ റോഡിൽ മുക്കാൽ മണിക്കൂറോളം ഗതാഗതം നിലച്ചു. പോലീസും നാട്ടുകാരും സമയോചിതമായി ഇടപെട്ടതിനാൽ മറ്റു വാഹനങ്ങളിലേക്കും സമീപത്തെ സ്ഥാപനങ്ങളിലേക്കും തീ പടരാതെ നിയന്ത്രിക്കാനായി. കാർ പൂർണ്ണമായും അഗ്നിക്കിരയായി. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെ അഞ്ചൽ ടെലഫോൺ എക്സ്ചേഞ്ചിന് സമീപം SBIക്ക് മുന്നിലാണ് സംഭവം. കോട്ടക്കൽ സ്വദേശി അജിത്തിന്റെ കാറാണ് കത്തി നശിച്ചത്. റോഡരികിൽ കാർ നിർത്തിയ ശേഷം അജിത്തും കുടുംബവും സമീപത്തെ തുണിക്കടയിൽ കയറി സാധനങ്ങൾ വാങ്ങുന്നതിനിടെയാണ് കാറിന് തീപിടിച്ചത്. സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് കാറിന് തീപിടിച്ച വിവരം ഉടമയെ അറിയിച്ചത്. ഉടമ വാഹനത്തിന് സമീപത്തേക്ക് എത്തിയപ്പോഴേക്കും തീ ആളിപ്പടർന്നിരുന്നു. ഓടിക്കൊണ്ടിരുന്ന വാഹനം അഞ്ചൽ ടൗണിലെത്തി കത്തിയേ കാറ്. എൻ്റെ വിഷൻ അഞ്ചൽ അഞ്ചൽ ടൗണിൽ SBI ബാങ്കിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഫയർഫോഴ്സ് വിഷൻ രണ്ട് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ അഞ്ചൽ SHO KG ഗോപകുമാർ, SI ജ്യോതിസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും നാട്ടുകാരും ചേർന്നാണ് തീ മറ്റിടങ്ങളിലേക്ക് പടരുന്നത് ഒഴിവാക്കിയത്. കാറിന് സമീപത്തുണ്ടായിരുന്ന ഇരുചക്ര വാഹനങ്ങളും മറ്റും അതിവേഗം നീക്കം ചെയ്തു. ഇരുവശത്തും വാഹന ഗതാഗതം തടഞ്ഞു. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പടരാതിരിക്കാൻ ഇതെല്ലാം വേഗത്തിൽ അടപ്പിച്ചു. പിന്നീടാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം നടത്തിയത്. പിരളൂരിലെ അഗ്നിശമന സേനയെ ബന്ധപ്പെട്ടുവെങ്കിലും യൂണിറ്റ് കുളത്തൂപ്പുഴയിലെ മഴ ദുരിത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിലായതിനാൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പിന്നീട് കടക്കലിൽ നിന്ന് ഫയർ യൂണിറ്റ് എത്തിയപ്പോഴേക്കും പോലീസും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മുക്കാൽ മണിക്കൂറോളം ഇതുവഴിയുള്ള ഗതാഗതവും നിലച്ചു. വാഹനം പൂർണ്ണമായും കത്തിയമർന്ന നിലയിലാണ്. തീപിടിക്കാനുണ്ടായ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ അഞ്ചൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.